അല്ലെങ്കിൽ തന്നെ അവര് ചെവി കേക്കില്ല, പിന്നെ എങ്ങനെ വിളി കേക്കാനാ? എന്തോ മുതലാളി എന്നെ വിളിച്ച? ആ വിളിച്ചു, ഞാൻ വിചാരിച്ചു വിളിച്ചെന്ന്. ദൈവമേ, മുതലാളി വാഞ്ഞു പോയാ പൊട്ടാ. എടാ, നിന്റെ കുറച്ചെങ്കിലും കേൾക്കുന്ന കാതേതാ? എടാ പരമ നാറി പൊട്ടൻ നാരായണ, ഞാൻ വെളുപ്പാങ്കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത്? ആ ചുമന്ന ഗുളികയല്ലേ? അതെ, അത് ഞാൻ കഴിച്ചു. വെളുപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാണെന്ന് കരുതി ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കഴിച്ചു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഇങ്ങനൊരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്. പറയണെങ്കി പറയാ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എടാ ആരാ നോക്കിട്ട് എന്നെ പട്ടി പിടിച്ച് കെട്ടിയേ? എന്താ അതങ്ങോട്ട് പറഞ്ഞാ പോരെ, ഞാൻ ചെവിടി കെട്ടൂ. ഹലോ പട്ടി, ഹലോ ഹലോ പട്ടി, പട്ടി. ഞാൻ അകത്തുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഗേറ്റിൽ തൂക്കിയ ബോർഡ് കണ്ട് പട്ടി ഉണ്ട് സൂക്ഷിക്കുക. കടിക്കുവോ? ഉണ്ട്, മുതലാളി അകത്തുണ്ട്. പട്ടി കടിക്കുവോന്ന് ചോദിച്ചത്. ഏ പട്ടി, പട്ടി, പട്ടി കടിക്കുവോന്ന്? ഇല്ല, ചുംബിക്കും. തന്റെ കാര്യമല്ല, പാലുള്ളതിന്റേതാ. പാലില്ലാത്ത മറ്റൊരെണ്ണം കൂടി ഉണ്ടല്ലോ. എവിടെ? ഗോപാലൻ. എന്നാണ് എത്ര കിളിക്ക? അല്ല, ഞങ്ങൾ ഈ വാലിന്റെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. വാലിന്റെ കാര്യം? അല്ല, അത് പിന്നെ നമ്മൾ മനുഷ്യർക്ക് വാലില്ലാത്തത് വലിയ സൗകര്യമായി എന്ന് പറയായിരുന്നു. പിന്നെ വലിയ സൗകര്യമല്ലേ, ഈ കടസൊക്കെ വലിച്ച് കയറ്റാമല്ലോ. എന്താ വന്നേ? കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഐ ആം വിശാലാക്ഷൻ, എഫ് ഒ, ഫീൽഡ് ഓഫീസർ ഫ്രം. മനസ്സിലായി മനസ്സിലായി, ഇയർലെസ് അല്ലേ? യെസ്. ഒരു കാരണവശാൽ തന്റെ കുന്ദ്രാണത്ത് ചേരണ്ടെന്നാ വക്കീല് പറഞ്ഞിരിക്കുന്നത്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനാ വക്കീല്. അയാൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കുരുക്ക് കാണാതിരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പരദൂഷണം പറഞ്ഞു എന്ന് കരുതി മുതലാളി പെട്ടെന്ന് ഇങ്ങനെ വേണ്ട എന്നൊരു തീരുമാനമെടുക്കരുത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏറ്റവും ആകർഷകമായ ഒരു സ്കീമിൽ ചേർന്നാൽ മുതലാളിക്ക് കിട്ടുന്ന ലാഭം ലക്ഷവും അപമാനവും. അതും വക്കീല് പറഞ്ഞു. വാചകം ഓടിച്ച് വീഴ്ത്താൻ താൻ കേമനാണെന്ന്. എച്ച് കൈ കൊണ്ട് കാക്കി ഓടിക്കുമ്പോൾ എത്ര ആട്ടി ഓടിച്ചാലും താൻ പോകത്തില്ല. അല്ല മുതലാളി, അത് താൻ ഒന്നും പറയണ്ട. താൻ എത്ര കാരണം പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. നൂറ് കൂട്ടം ജോലിയുണ്ട്. മില്ലിൽ പോണം, ടൗണിൽ പോണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. എടാ നാരായണ, ആ ജീപ്പ് ഓടിക്കാൻ പറ്റിയ ഡ്രൈവറെ നോക്കാൻ പറ്റില്ല, നോക്കിയോ നീയെ? മൂന്നിലോട് നെല്ല് ഇന്നലെ തന്നെ മില്ലിൽ വന്നിട്ടുണ്ട്. പാലക്കാട്ടേക്കുള്ള അവല് ഞാൻ അഴിച്ചു കഴിഞ്ഞു. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പോ തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേക്കുന്നെ. നിന്റെ ചെവിക്കിന് പറിച്ച് കളട. അത് വൈകുന്നേരം പോകാം, ചെവിടും കേട്ടിട. എന്താ മുതലാളി പറഞ്ഞത്? നിന്റെ തന്തയ്ക്ക് പറഞ്ഞതാ. അതല്ല, എന്നെ എന്താ പറഞ്ഞെന്ന്? തേങ്ങ തേങ്ങ പോട്ടെ, നമ്മുടെ കാര്യം എന്തായി? ആ വക്കീലേ പാര വച്ചു. ഏ, ആ പാരയ്ക്ക് ഒരു പാര, അതൊരു പാര, ഇത് അപാര പാര.